പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത പ്ലസ് 2 കെമിസ്ട്രി സെക്കൻഡ് ചാപ്റ്റർ ആയ സൊല്യൂഷൻസ് എന്നതിലെ യൂണിറ്റ്സ് ഓഫ് കോൺസെൻട്രേഷൻ എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ്. അതിൽ മെയിൻ ആയിട്ട് മാസ് പെർസെൻറ്റേജ്, മൊളാരിറ്റി, മൊളാലിറ്റി ആൻഡ് മോൾ ഫ്രാക്ഷൻ ഇതിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലം ആണ് ഉദ്ദേശിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, നമ്മളൊരു പ്രോബ്ലം ഇവിടെ കാണിക്കുമ്പോൾ നിങ്ങൾ അത് വായിച്ച് സ്വയം ചെയ്യുക, എന്നിട്ട് എൻ്റെ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയാ വേണ്ടത്. അല്ലാതെ ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ നിങ്ങൾ ചെയ്യണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. കുറച്ച് ഹോംവർക്കും നിങ്ങൾക്ക് തരും. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അത് ആദ്യം തന്നെ മാസ് പെർസെൻറ്റേജുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. കാൽക്കുലേറ്റ് ദി മാസ് പെർസെൻറ്റേജ് ഓഫ് ബെൻസീൻ ആൻഡ് CCl4. ബെൻസീൻ്റെ CCl4 മീൻസ് കാർബൺ ടെട്രാക്ലോറൈഡ്. ബെൻസീൻ ആൻഡ് CCl4. ഇഫ് 22 gram ഓഫ് ബെൻസീൻ ഈസ് ഡിസോൾവ്ഡ് ഇൻ 122 gram CCl4. ഇതാണ് ക്വസ്റ്റ്യൻ. 22 gram ബെൻസീനെ 122 gram CCl4 ഡിസോൾവ് ചെയ്താൽ കിട്ടുന്ന രണ്ട് പേരുടെയും മാസ് പെർസെൻറ്റേജ്. അപ്പൊ നമുക്കറിയാം എന്താ മാസ് പെർസെൻറ്റേജിന്റെ ഇക്വേഷൻ. മാസ് ഓഫ് ദി കോമ്പോണന്റ് ബൈ മാസ് ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100. വീണ്ടും ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടുത്തെ കോമ്പോണൻസുകൾ ഇവിടെ രണ്ടു പേരാ ഉള്ളത്, ഒന്ന് ബെൻസീനും മറ്റൊന്ന് CCl4. അവകൾ തന്നെയാണ് ഇവിടുത്തെ കോമ്പോണൻസ്. അപ്പൊ ആദ്യം ബെൻസീന്റെ മാസ് പെർസെൻറ്റേജ് എങ്ങനെ എഴുതും? മാസ് പെർസെൻറ്റേജ് ഓഫ് ബെൻസീൻ ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദി ബെൻസീൻ ബൈ മാസ് ഓഫ് ദി ബെൻസീൻ പ്ലസ് CCl4. വൈ ദിസ് സൊല്യൂഷൻ ആണ്, അപ്പൊ രണ്ടുപേരും വേണം, ഇൻറ്റു 100. ഇവിടെ എത്ര ബെൻസീന്റെ മാസ് തന്നെ? 22 അല്ലേ? ബൈ സൊല്യൂഷന്റെ മാസ് എത്ര? 22 + 122 × 100 ഈസ് ഈക്വൽ ടു 22/144 × 100 ഈസ് ഈക്വൽ ടു, നമുക്ക് ഫൈനൽ ആൻസർ ചെയ്താൽ 15.2 something കിട്ടും. ഞാൻ സംതിങ് പറയാൻ കാരണം ദശാംശങ്ങൾ, ഫ്രാക്ഷനുകൾ, പോയിന്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വന്നേക്കാം. ഇനി അപ്പൊ ഇത്രയാണ് കിട്ടുന്നത്, ചെയ്തു നോക്കുക. ദെൻ മറ്റും നോക്ക് നിങ്ങൾ. ഇനി CCl4 ഇല്ലേ, അത് ഒറ്റയടിക്ക് ഇവിടെ തന്നെ കാണാം. കാരണം ഇവിടെ രണ്ട് കോമ്പോണൻസ് ആകുമ്പോൾ ഒരാൾ പെർസെൻറ്റേജ് കിട്ടിയാൽ മറ്റാൾ പെർസെൻറ്റേജ് കിട്ടാൻ 100 എന്ന് മൈനസ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഇല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. എങ്ങനെയാ? മാസ് പെർസെൻറ്റേജ് ഓഫ് CCl4 ഈസ് ഈക്വൽ ടു മാസ് ഓഫ് CCl4 എത്രയാ? 122 ബൈ സൊല്യൂഷന്റെ മാസ് എത്ര? 122 + 22 = 144 × 100 ഈസ് ഈക്വൽ ടു, നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ 84 something കിട്ടും. അത്രയാ പെർസെൻറ്റേജ്. ഓക്കെ, ഇതാണ് മാസ് പെർസെൻറ്റേജുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? മൊളാരിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. കാൽക്കുലേറ്റ് ദി മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 5 gram NaOH ഇൻ 450 ml സൊല്യൂഷൻ. അതായത് 5 gram NaOH 450 ml സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മൊളാരിറ്റി കാണുക. പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, മൊളാരിറ്റി കാണണമെങ്കിൽ എന്താ ഇക്വേഷൻ? W2 × 1000 / M2 × Vm. ഈ ML വോളിയം തന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. ഇനി നിങ്ങൾക്ക് ML ലിറ്റർ ആക്കിയിട്ട് ന്യൂമറേറ്ററിലുള്ള 1000 ഒഴിവാക്കിയും ചെയ്യാവുന്നതാണ്. അത് എന്റെ കഴിഞ്ഞ ക്ലാസ് കേട്ടാൽ മനസ്സിലാകും. ഓക്കെ, അപ്പൊ ഇവിടെ ആരാ സൊല്യൂട്ട്? എന്താ W2 വെയിറ്റ് ഓഫ് സൊല്യൂട്ട്? ആരാ സൊല്യൂട്ട്? 5 gram NaOH ഡിസോൾവ്ഡി ഇൻ, എന്ന് പറയുമ്പോൾ എന്തോ ഒന്നിൽ അങ്ങ് ലയിപ്പിച്ചു. അപ്പോ ലയിപ്പിച്ച സാധനം ആ സൊല്യൂട്ട്, ഏതിലാണോ ലയിപ്പിച്ചത് അതാണ് സോൾവെന്റ്. ഇവിടുത്തെ സൊല്യൂട്ട് ആരാ? NaOH. അതിന്റെ വെയിറ്റ് എത്രയാ? 5 gram. സോ W2 = 5 gram. ദെൻ വാട്ട് ഈസ് ദി M2 മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്? NaOH മോളാർ മാസ് Na 23 ആണ്, O 16 ആണ്, H 1 ആണ്. എല്ലാം കൂടി കൂട്ടി എന്ത് കിട്ടും? 40 കിട്ടും. സോ 5 × 1000 / 40 × Vm/mL 450 ml അതാണ് നമ്മുടെ ആൻസർ. അത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ മൊളാരിറ്റി (0.278 molar) എന്ന് കിട്ടും. ഓക്കെ, 0.278 molar. ഒന്നുകിൽ ക്യാപിറ്റൽ M, അല്ലെങ്കിൽ മറ്റൊരു യൂണിറ്റ് ആണ് മോൾ പെർ ലിറ്റർ. അങ്ങനെയും എഴുതാട്ടോ, നോ പ്രോബ്ലം. നെക്സ്റ്റ് ചോദ്യം നോക്കൂ, മൊളാലിറ്റിയുമായി ബന്ധപ്പെട്ട്. വാട്ട് കാൽക്കുലേറ്റ് ദി മൊളാലിറ്റി ഓഫ് 2.5 gram അസറ്റിക് ആസിഡ് ഓർ എഥനോയിക് ആസിഡ് ഇൻ 75 gram ഓഫ് ബെൻസീൻ. അതായത് 2.5 gram അസറ്റിക് ആസിഡിനെ 75 gram ബെൻസീനിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഉള്ള മൊളാലിറ്റി കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താ ഇവിടെ ആരാ സൊല്യൂട്ട്? 2.5 gram അസറ്റിക് ആസിഡ് ഇൻ അല്ലേ പറഞ്ഞത്. അപ്പോ അസറ്റിക് ആസിഡ് W2 2.5,
then solvent ആരാ ഇവിടെ വാട്ടർ അല്ല പകരം ആരാ നമ്മൾ ബെൻസീൻ ആണ് വ്യക്തമായിട്ട് സോൾവെന്റ് തരുന്നില്ലെങ്കിൽ അത് വാട്ടർ ആയിട്ട് എടുക്കണം നിങ്ങൾ ഓക്കേ അപ്പോൾ എന്ത് കിട്ടും W2 കിട്ടി then നമുക്ക് W1 കിട്ടി M2 കാണാൻ എന്താ M2 എന്താ സൊല്യൂട്ടിന്റെ മോളാർ മാസ് അസെറ്റിക് ആസിഡ് അല്ലേ മോളാർ മാസ് സൊല്യൂട്ട് അതിന്റെ മോളാർ മാസ് എത്ര കിട്ടും 60 60 എന്ന് കിട്ടും ചെയ്തു നോക്ക് സോ ഇക്വേഷൻ ഈസ് സ്മോൾ ലെറ്റർ m is equal to 2.5 into 1000 by 60 into 75 അങ്ങനെ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ മോളാലിറ്റി is equal to 0.555 something പിന്നെ പോയിന്റ് കഴിഞ്ഞിട്ട് ഫ്രാക്ഷൻസ് ഒക്കെ വ്യത്യാസമുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇഷ്ടമുള്ള ചെയ്തു ട്ടോ പിന്നെ ഇവിടെ ഞാൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചെയ്തത് മോളാലിറ്റി കാണാൻ മറ്റുള്ളതൊക്കെ തന്നു തല തിരിച്ചും ചോദിക്കുക W2 ചോദിക്കുക അപ്പോൾ നിങ്ങൾ മോളാലിറ്റി തരും ഒരു ഇക്വേഷനിൽ 5 ടേംസ് ഉണ്ടെങ്കിൽ 4 പേരെ തന്നാൽ 5-ാമനെ കാണാം ഓക്കേ ഒരിക്കലും 3 പേരെ തരാൻ പറ്റില്ല 5-ആളെ കാണണമെങ്കിൽ അപ്പോൾ 4-ാമനെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടെത്തിയിരിക്കണം എന്നാലേ ശരിയാവൂ ഓക്കേ ഇതിന് അടുത്ത ക്വസ്റ്റ്യൻ മോൾ ഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട് നോക്കൂ കാൽക്കുലേറ്റ് ദി മോൾ ഫ്രാക്ഷൻ ഓഫ് എഥിലീൻ ഗ്ലൈക്കോൾ എഥിലീൻ ഗ്ലൈക്കോളിന്റെ ഫോർമുലയാണ് C2H6O2 ഇൻ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 20% ഓഫ് എഥിലീൻ ഗ്ലൈക്കോൾ ബൈ മാസ് അതായത് 20% എഥിലീൻ ഗ്ലൈക്കോൾ ബൈ മാസ് ഉള്ള സൊല്യൂഷനിലെ മോൾ ഫ്രാക്ഷൻ ഗ്ലൈക്കോളിന് കാണണം പക്ഷെ ഇവിടെ നോക്ക് മോൾ ഫ്രാക്ഷൻ ഇക്വേഷൻ എന്താ രണ്ട് കമ്പോണന്റുകളെ 1 എന്നും 2 എന്നും വിളിക്കുകയാണെങ്കിൽ കൈമണി ഇക്വൽ ടു N1 ബൈ N1 പ്ലസ് N2 അല്ലേ ഇതിലെ ഫസ്റ്റ് കമ്പോണന്റ് ഞാൻ എഥിലീൻ ഗ്ലൈക്കോൾ എടുക്കുന്നു അപ്പൊ രണ്ടാമത്തെ കമ്പോണന്റ് ഇവിടെ പച്ചയ്ക്ക് പറഞ്ഞിട്ടില്ല ആരായിരിക്കും വാട്ടർ ആയിരിക്കും കാരണം സൊല്യൂഷൻ നല്ല പറഞ്ഞുള്ളൂ അതുകൊണ്ട് ഫസ്റ്റ് കമ്പോണന്റ് ഗ്ലൈക്കോൾ ആകുമ്പോൾ ഇക്വേഷൻ എന്താ കൈമണി ഈസ് ഈക്വൽ ടു ഞാൻ 1 എന്നുള്ള ഗ്ലൈക്കോൾ എടുക്കുന്നു കേട്ടോ എഥിലീൻ ഗ്ലൈക്കോൾ തന്നെയാണ് ഗ്ലൈക്കോൾ എന്ന് പറഞ്ഞാലും ദെൻ കൈ വൺ ഈസ് ഈക്വൽ ടു N1 ബൈ N1 പ്ലസ് N2 വീണ്ടും പ്രശ്നം N1 എന്താ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്ലൈക്കോൾ അത് തന്നിട്ടുണ്ടോ ഇല്ല കാണണം എന്താ N2 ഡിനോമിനേറ്റർ ഒരു N2 ആണില്ലേ അതെന്താ വാട്ടറിന്റെ മോള് അതും തന്നിട്ടുണ്ടോ ഇല്ല കാണണം അപ്പൊ കാണണം N1 എന്താ വെയിറ്റ് ഗിവൺ വെയിറ്റ് ബൈ മോളാർ മാസ് ഇവിടെ ഗ്ലൈക്കോളിന്റെ വെയിറ്റ് നേരിട്ട് തന്നില്ല ഒരു പെർസെൻറ്റേജ് അല്ലേ തന്നത് 20% എന്ന് പറയുമ്പോൾ 20 ഗ്രാം ആണ് അപ്പൊ 20 ബൈ എഥിലീൻ ഗ്ലൈക്കോളിന്റെ മോളാർ മാസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും 62 കിട്ടും അപ്പൊ 20 ബൈ 62 = 0.322 മോൾ എന്ന് കിട്ടും N1 ഗ്ലൈക്കോളിന്റെ മോള് അപ്പൊ വാട്ടറിന്റെ മോളോ ഗിവൺ വെയിറ്റ് വാട്ടറിന് വെയിറ്റ് പക്ഷേ തന്നില്ലല്ലോ പക്ഷെ 20% ഇത് ഗ്ലൈക്കോൾ ഉണ്ടെങ്കിൽ ബാക്കി 80% ആരുണ്ട് വാട്ടറുണ്ട് വൈ പെർസെൻറ്റേജ് പറയുമ്പോൾ 100 അല്ലേ പറയാറ് അപ്പൊ 80/18 മോളാർ മാസ് ഈക്വൽ ടു 4.444 എന്ന് കിട്ടും രണ്ടുപേരും മോള് കിട്ടി ഇനി പുട്ട് ചെയ്തോളൂ കൈ വൺ ഈസ് ഈക്വൽ ടു 0.322 ഡിവൈഡഡ് ബൈ 0.322 പ്ലസ് 4.444 ഈസ് ഈക്വൽ ടു 0.068 എന്ന് കിട്ടും ദാറ്റ് ഈസ് ദി മോൾ ഫ്രാക്ഷൻ ഓഫ് ആരെ എഥിലീൻ ഗ്ലൈക്കോൾ എന്ന ഗ്ലൈക്കോൾ ഓക്കെ ഇനി വാട്ടറിന്റെ കാണാൻ എന്ത് ചെയ്താൽ മതി 1 - വാട്ടർ കാണാൻ ചോദിച്ചിട്ടില്ല എന്നാലും ചെയ്തോളൂ 1 - 0.068 ആൻസർ 0.932 പ്രത്യേകം ഓർക്കുക ഈ രണ്ട് മോൾ ഫ്രാക്ഷൻ കൂടി കൂട്ടിയാൽ 1-ൽ കൂടാൻ പാടില്ല ബിക്കോസ് കൈ 1 പ്ലസ് കൈ 2 ഈസ് ഈക്വൽ ടു 1 മാർക്കില്ലല്ലോ അല്ലേ ദെൻ അതാണ് എന്ത് ക്വസ്റ്റ്യന് ഫോർത്ത് ക്വസ്റ്റ്യന് അപ്പൊ 1, 2, 3, 4 പ്രോബ്ലം ചെയ്തില്ലേ ഇനി ഞാൻ നിങ്ങൾക്ക് 2-3 ഹോംവർക്ക് തരാം നിങ്ങൾ എന്ത് ചെയ്യണം വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കൂ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് കാൽക്കുലേറ്റ് ദി മോളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ ഇഫ് 30 ml ഓഫ് 0.5 മോളാർ സൾഫ്യൂരിക് ആസിഡ് ഡൈലൂട്ടഡ് ഇറ്റ് 500 ml അതായത് 30 ml 0.5 മോളാർ സൾഫ്യൂരിക് ആസിഡിനെ 500 ml ആയി വെള്ളം ഒഴിച്ച് ഡൈലൂട്ട് ചെയ്യുമ്പോൾ ആ ഡൈലൂട്ട് ചെയ്ത ശേഷമുള്ള മോളാരിറ്റി എന്താ ഞാൻ എന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അപ്പൊ ഒരു ഇക്വേഷൻ ഉണ്ട് ഹിന്ദി ഞാൻ തരാം M1V1 = M2V2 എന്നുള്ള ഇക്വേഷനാണ് വേറെ ഒന്നും ഞാൻ പറയുന്നില്ല ആൻസർ കൂടി ഞാൻ പറയാം നിങ്ങൾക്ക് ലാസ്റ്റ് ആൻസർ 0.03 മോളാർ എന്ന് കിട്ടും ചെയ്തു നോക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് നെക്സ്റ്റ് ഒരു ഹോംവർക്ക് കൂടി നോക്കൂ കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് യൂറിയ യൂറിയയുടെ ഫോർമുല കണ്ടില്ലേ ബ്രാക്കറ്റില് NH2CONH2 റിക്വയർഡ് ഇൻ മേക്കിംഗ് 2.5 kg ഓഫ് 0.25 മോളാർ അക്വസ് സൊല്യൂഷൻ 0.25 മോളാൽ 2.5 kg യൂറിയയുടെ സൊല്യൂഷൻ ഉണ്ടാക്കാൻ ആവശ്യമായ യൂറിയയുടെ വെയിറ്റ് എത്ര വെയിറ്റ് ഓഫ് യൂറിയയാണ് ചോദിച്ചത് ഓക്കെ അപ്പോൾ പ്രശ്നം ഇവിടെ അടുത്ത സോൾവെന്റിന് പറഞ്ഞില്ല നോ ഡൗട്ട് വാട്ടറാണ് ഓക്കെ അപ്പൊ യൂറിയ എന്ന് പറയുമ്പോൾ സൊല്യൂട്ട് ആണ് സൊല്യൂട്ടിന്റെ വെയിറ്റ് W2 ആണ് കാണേണ്ടത് പിന്നെ എന്തെല്ലാം തന്നു ക്വസ്റ്റ്യൻ ഒരു വെയിറ്റ് തന്നില്ല 2.5 kg
അത് വെയിറ്റ് ഓഫ് സോൾവെന്റ് ആണ് കിലോഗ്രാമിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രാമിലേക്ക് മാറ്റാൻ എന്ത് കിട്ടും 2.5 കിലോ എന്ന് പറഞ്ഞാൽ എന്താ 2500 ഗ്രാം അപ്പോൾ ന്യൂമറേറ്ററിൽ 1000 പാടില്ല എന്ത് ചെയ്താലും പ്രശ്നമൊന്നുമില്ല പിന്നെ അടുത്തേക്ക് മോളാല് എന്ന് പറഞ്ഞില്ലേ എന്താ മോളാല് മോളാൽ എന്ന് പറഞ്ഞാൽ മോളാലിറ്റി അപ്പൊ മോളാലിറ്റി എന്ന് 0.25 അപ്പൊ ഇക്വേഷന് എം ഈസ് ഈക്വൽ ടു മോളാലിറ്റി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ടു ഇൻറ്റു 1000 ബൈ ക്യാപിറ്റൽ എം ടു ഇൻറ്റു ഡബ്ല്യു വൺ ഇൻ ഗ്രാം എന്നുള്ളതാണ് അതിലെ ഡബ്ല്യു ടു നിങ്ങൾ കാണണം ചെയ്യണം കേട്ടോ ആൻസർ വരുന്നത് 37 സംതിങ് കിട്ടും നിങ്ങൾ കിട്ടുന്നുണ്ടോ നോക്ക് എങ്കിൽ ആൻസർ റെഡി ഒരു ഹോംവർക്ക് കൂടി തരാം മോൾ ഫ്രാക്ഷൻ കാണാൻ നമ്മൾ മോൾ ഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട അതേ ചോദ്യം കാൽപര്യതി മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ ഇൻ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 30% ബൈ മാസ് ഇൻ CCl4 അതായത് ബെൻസീന്റെ മോൾ ഫ്രാക്ഷൻ 30% CCl4 ഇവിടെ ബെൻസീൻ തന്നോ CCl4 രണ്ട് കമ്പോണന്റ് എന്തിലേ അപ്പൊ സിമ്പിൾ ആണ് എന്ത് ചെയ്യണം ആദ്യം നമുക്ക് കാണേണ്ടത് ബെൻസീന്റെ മോൾ ഫ്രാക്ഷൻ കണ്ടാൽ മതി അതുകൊണ്ട് മോൾ ഫ്രാക്ഷൻ കാണണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് രണ്ടു പേർക്കും കാണണം രണ്ട് കമ്പോണന്റ് അപ്പൊ എന്താ N1 by N1 + N2 ഇവിടെ വൺ എന്നുള്ള ബെൻസീൻ എടുത്തോ N1 എന്താ ബെൻസീന്റെ മോള് എന്താ വെയിറ്റ് തന്നില്ലേ 30% അപ്പൊ അത് വെച്ചിട്ട് ചെയ്ത് നോക്കുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾ ചെയ്യൂലേ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും ആൻസർ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഇത്രയോട് കൂടി ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുന്നു പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാം പ്രോബ്ലത്തിൽ ഏത് ടേം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചോദിക്കാം നിങ്ങളത് വളരെ ശ്രദ്ധിച്ച് ചെയ്ത് ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യനിലെ ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് റെഫർ ചെയ്ത് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ കഴിഞ്ഞ വർഷം +1 ഫസ്റ്റ് ആയിട്ടുള്ള ഡെൻസിറ്റി തന്നിട്ട് മൊളാരിറ്റി കാണാനുള്ള പോലത്തെ ഒരു ചോദ്യമൊക്കെ ഉണ്ട് ആവശ്യമുള്ള